ഹലോ, മലബാർ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടാങ്ക് പുഡിംഗ് ആണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള വായിലിട്ട അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സൂപ്പറായിട്ടുള്ള മധുരമുള്ള പുഡിംഗ് ആണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കേണ്ടത് തന്നെയാണ്. നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് പാലിലേക്ക് 2 സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുക്കണേ. 2 സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുത്ത് 2 സ്പൂൺ ടാങ്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്പൂൺ ടാങ്ക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര, നല്ല മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര തന്നെ ഇടണേ. നിങ്ങൾ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കട്ടയില്ലാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഒട്ടും കട്ടയുണ്ടാകാൻ പാടില്ല. ഇത് മൈദാമാവ് ഇട്ട് കൊടുത്തത് കൊണ്ട് കട്ടയുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടയില്ലാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. ഒന്ന് അടച്ചെടുത്തതിന് ശേഷം ഒരാപ്പിളിൻ്റെ പകുതി ഇതേപോലെ തൊലി കളഞ്ഞ് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ആ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് അടുപ്പിലേക്ക് ചൂടാൻ വെച്ച കൂട്ടിതാ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഞാൻ ഇതാ 2 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 സ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് അതൊന്ന് കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതാ കുറച്ച് 1/2 kg ഒഴിച്ച് എല്ലായിടത്തേക്കും ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ ഈ ബാറ്റർ ഒന്ന് പകുതി പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ നെയ്യിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പകുതി കൂട്ടിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും മുന്തിരിയുടെയും മിക്സ് ഒന്ന് ഇതേപോലെ എല്ലായിടെയും ഇട്ട് കൊടുക്കണേ. അപ്പോൾ എല്ലായിടെ എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ച ആപ്പിളിൻ്റെ കഷ്ണം ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ബാക്കിയുള്ള ആ കൂട്ടുകൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ള കൂട്ടുകൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാവരുടെയും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. എല്ലാവരുടെയും ഇതേപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള മിക്സ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ എല്ലാ മിക്സും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരുടെയും തക്ക രീതിയിൽ ഇട്ട് കൊടുക്കണേ. എല്ലാവരെയും ഒന്ന് എത്തണം. അപ്പോൾ ഇതാ ഞാൻ ഇത് അടിപൊളിയായിട്ടുള്ള സൂപ്പർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ 8 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല. 8 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഇതാ പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല മധുരവും അതേപോലത്തെ നന്നായിട്ട് സോഫ്റ്റായിട്ടുള്ള കുറച്ച് പുളിയും കൂടിയുള്ള നല്ല വെറൈറ്റി പുഡിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. അത്രക്കും ടേസ്റ്റാണ്. പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റുള്ള പുഡിംഗ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.